بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏവർക്കും മാസ് മീഡിയയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നാം ഇന്ന് പറയാൻ പോകുന്ന ചരിത്രം ഒരു കാരുണ്യത്തിൻ്റെ ചരിത്രമാണ്. ഇന്നത്തെ നമ്മുടെ ചരിത്രത്തിൻ്റെ പേരാണ് രോഗിയായ നായ. നമ്മളിൽ പലരും പല രോഗങ്ങളിൽ അകപ്പെട്ടു പോവാറുണ്ട്. പല രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുമുണ്ട്. കേൾക്കുന്നവരിൽ പലരും രോഗികളായിരിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും രോഗം ശിഫയാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ഇന്ന് പറയുന്ന ചരിത്രം ഔലിയാക്കന്മാരിൽ പ്രമുഖരായ വലിയ പണ്ഡിതനായ ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് സേവനങ്ങൾ കൊണ്ട് കാലങ്ങൾ കഴിഞ്ഞ മഹാനാണ് ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്ര സംഭവ ബഹുലമായ ജീവിതത്തിൽ ഒരു ചരിത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് രോഗിയായ നായ. ഒരു നായ അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീദിന്റെ ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. ശരീരം ആകെക്കൂടി വ്രണപ്പെട്ടിട്ടുണ്ട്. കുഷ്ഠം പിടിച്ച നായ എന്ന് പറഞ്ഞ് ആളുകൾ ആ നായയെ ആട്ടിയോടിക്കുകയാണ്. ഒരു വാതിൽപ്പടിയും ആ നായയെ കടത്തിവിടുന്നില്ല. നാട്ടുകാരെല്ലാവരും ആ നായയെ ഓടിച്ചിടുന്നു. പലരും കല്ലെറിയുന്നു. പലരും തൻ്റെ വീട്ടുപടിക്കൽ നിന്നും ആട്ടിയൊഴുകുന്നു. ഈ നായ ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുപടിക്കലേക്ക് എത്തിയപ്പോ ദിഫാഇ റളിയല്ലാഹു അൻഹു ആ നായയെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ആ നായയോടുള്ള ആളുകളുടെ അവജ്ഞ മനസ്സിലാക്കിയിട്ട് ആ നായയുമായി ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. 40 ദിവസത്തോളം ആ നായയെ ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു ശുശ്രൂഷിച്ചു. അതിനെ കുളിപ്പിച്ച് അതിൻ്റെ ദേഹത്തുള്ള വ്രണങ്ങൾ നീക്കം ചെയ്യാൻ മാത്രമായിട്ടുള്ള എല്ലാ മരുന്നുകളും ആ നായയ്ക്ക് തേച്ചുരച്ച് അതിനെ നല്ല രൂപത്തിൽ ശാരീരിക ഘടനയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആരാധനകൾ സകലതും മുറക്കു നടത്തുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ജീവിതത്തിൽ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ സംവിധാനിക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു നായ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് 7 വട്ടം അതിനെ നിന്ന് മുക്തമാകാൻ ദേഹം ശുദ്ധിയാക്കണം. അതിലൊന്ന് ഒരു പ്രാവശ്യമുള്ളത് മണ്ണുകൊണ്ടായിരിക്കണം. അത് ആദ്യ ഭാഗം ആദ്യത്തതാകലാണ് നല്ലത് എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ അത് കൂടി ഒന്ന് ഓർക്കുന്നതും നല്ലതാണ്. നമ്മളുടെ ശരീരത്തിൽ നനവുള്ള ഒരു നായ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യം വെള്ളം ഉപയോഗിച്ച് കഴുകുക. അത് 6 പ്രാവശ്യം തനി വെള്ളം, സാധാ പച്ചവെള്ളം കൊണ്ട് കഴുകുക. 1 പ്രാവശ്യത്തേത് മണ്ണു കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുക എന്നുള്ളതാണ് മതനിയമം. അങ്ങനെയാണ് വേണ്ടത്. ഇതുപോലെ തന്നെ ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി ശരീര ശുദ്ധിയാക്കുന്നതിൽ ഇത്രത്തോളം കണിശത പാലിച്ചുകൊണ്ട് തന്നെ അത്രത്തോളം നജസ്സാണ് ഐനു നജസ്, അത് ഒരിക്കലും കഴുകി വൃത്തിയാക്കാൻ പറ്റാത്ത നജസ്സുകളിൽ പെട്ട നജസ്സാണ് നായയും പന്നിയും എന്നുള്ള ഈ 2 ജീവികൾ മുഴല്ലതായ നജസ്സാണ്. അത് കഴുകി വൃത്തിയാക്കാൻ പറ്റാത്തതാണ്.
അത് ശരീരത്തിൽ തട്ടിയാൽ അതിൻ്റെ ശുദ്ധീകരണങ്ങൾ വളരെ പ്രയാസവും ഗൗരവതരവുമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതത്തിന്റെ നേതൃത്വമായ ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ വലിയ ഒരു കാരുണ്യത്തിന്റെ പ്രവർത്തനമാണ് ചെയ്യുന്നത്. ആ നായയുമായി മരുഭൂമിയിലേക്ക് ചെന്നു. കാരണം നാട്ടുകാർ മുഴുക്കയും മൂക്കുപൊത്തുന്ന തരത്തിൽ രോഗിയായിട്ടുള്ള ഈ നായയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് എന്ന് മനസ്സിലാക്കിയ ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു ഇതുമായിട്ട് മരുഭൂമിയിൽ പോയി ദിവസങ്ങളോളമുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ട്, പ്രയാസം അനുഭവിച്ചതിന്റെ ഫലമായിട്ട് ആ നായയെ കുളിപ്പിച്ച് ശുദ്ധീകരിച്ച് ശരീരം, വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ആ നായയുടെ ശരീരം ശുദ്ധമായ രൂപത്തിൽ, നല്ല ആരോഗ്യകരമായ രൂപത്തിൽ ആ നായയെ സുന്ദരമാക്കി മാറ്റുകയാണ്. ഇത് കണ്ടിട്ട് ആളുകൾ ചോദിച്ചു, ഇത്രത്തോളം പ്രയാസം അനുഭവിക്കാൻ മാത്രം എന്താണ് ഇമാം ദിഫാഇ തങ്ങളെ ഈ നായിക്ക് പിന്നാലെ കൂടാനുള്ള കാരണം? എല്ലാവരും ആട്ടിയോടിക്കുന്ന ഐനു നജസായ, മുഅല്ലമായ നജസായ, വലിയ പ്രാധാന്യമുള്ള, മൊത്തത്തിൽ തന്നെ അത് തൊട്ടാൽ തന്നെ ഒരുപാട് പ്രാവശ്യം കഴുകുകയും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഈ നായയെ നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം സേവനം ചെയ്തത് എന്ന് ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം ചോദിക്കേണ്ടായി. കാരണം നിങ്ങൾ മതത്തിന്റെ വലിയ നേതൃത്വമല്ലേ? ഈ മതത്തിന്റെ നേതൃത്വമായ അങ്ങ് ഓരോ ദിവസവും സമയവും വലിയ വില മതിക്കുന്ന അങ്ങ് 40 ദിവസത്തോളം ഈ നായ്ക്ക് വേണ്ടി വെള്ളവും ഭക്ഷണവും കിട്ടാത്ത തരത്തിലുള്ള പ്രയാസം അനുഭവിക്കേണ്ട തരത്തിലുള്ള മരുഭൂമിയിൽ ഇത്ര പ്രയാസം സഹിച്ച് താങ്കൾ നിൽക്കാൻ എന്താണ് കാരണമെന്ന് സയ്യിദുന ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹുവിനോട് നാട്ടുകാർ ചോദിച്ചപ്പോ ഇമാം ദിഫാഇ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഫഖാല നഅം, അതെ, നിങ്ങൾ പറയുന്നത് ചിലപ്പോ സത്യമായിരിക്കും, പക്ഷേ ഖിത്തു അയ്യു ആഖിദനില്ലാഹു യൗമൽ ഖിയാമത്തി, നാളെ ഖിയാമത്ത് നാളിൽ ഞാൻ എന്റെ റബ്ബിനെ പിടിക്കുമെന്ന കാര്യത്തെ ഭയക്കുന്നു. വഖിത്തു, അല്ലാഹു തആല എന്നെ പിടിക്കുക മാത്രമല്ല, അയ്യഖൂല അമാ ഇൻദക റഹ്മത്തുൽ ലിഹാദൽ കൽബ്, എന്റെ ഈ നായയോട് നീ നിന്റെ കാരുണ്യം പ്രവർത്തിച്ചിട്ടില്ല എന്ന് നാളെ എന്റെ റബ്ബാകുന്ന അല്ലാഹു തആല എന്നോട് ചോദ്യം ചോദിക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ട് എന്ന് ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടെ നിന്ന് പറഞ്ഞത് നഅം ഖിഫ്തു അയ്യു ആഖിദനില്ലാഹു യൗമൽ ഖിയാമ വഖിഫ്തു അയ്യഖൂല അമാ ഇൻദക റഹ്മത്തുൻ ലിഹാദൽ ഖൽബ്, ഈ നായ ആ നായ റബ്ബിന്റെ കോടതിയിൽ ചെന്നുകൊണ്ട് അല്ലാഹുവേ ദിഫാഇ, ഈ അഹമ്മദുൽ കബീർ ദിഫാഇ എന്ന മതത്തിന്റെ നേതൃത്വമായ നിന്റെ വലിയ അടിമയായി നീ പരിഗണിച്ച ഈ വ്യക്തി എന്നോട് കാരുണ്യം ചെയ്തിട്ടില്ല അല്ലാഹ് എന്ന് ഈ നായ നാളെ റബ്ബിന്റെ കോടതിയിൽ പോയിട്ട് പരാതി പറയുമ്പോ എന്റെ ദിഫാഇ, നിങ്ങൾ ഈ നായയോട് കാരുണ്യം കാണിക്കാഞ്ഞത് എന്ന വിശുദ്ധ വചനങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്ന സൂക്തങ്ങൾ നിങ്ങൾക്കറിയില്ലേ എന്ന വാക്യങ്ങൾ നിങ്ങൾക്കറിയില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങൾ നിങ്ങൾക്കറിയില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾക്കറിയില്ലേ ഒരുപാട് കാലം ഈ ദുനിയാവിൽ നന്മ പ്രവർത്തിച്ച സ്ത്രീയെ നായ്ക്ക് വെള്ളം കൊടുത്തിട്ടില്ല എന്ന പേരിൽ, പൂച്ചയെ കെട്ടിയിട്ടു എന്ന പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്ത് നരകാവകാശിയായി പോകുന്ന സാഹചര്യം നിങ്ങൾക്കറിയില്ലേ? അങ്ങനെയുള്ള അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് റബ്ബ് ഇതൊക്കെ എന്നോട് ചോദിച്ചാലോ എന്നൊക്കെ ഞാൻ ഭയക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്നെ നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ നായ ചോദ്യം ചെയ്തതിന്റെ ഫലമായിട്ട് നാളെ റബ്ബെന്നെ പിടിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അമാ തഖ്ഷാ അൻ അബ്തലീക ബിമാ ബിമബ്തലൈതു ബിഹി ഹാദൽ ഖൽബ്, നാ റബ്ബ് എന്നോട് പറയുകയാണ് നിനക്കെങ്ങാനും ഞാൻ ഈ തരത്തിലുള്ള രോഗം തന്ന് പരീക്ഷിച്ചായിരുന്നുവെങ്കിൽ നിന്റെ വിധി എന്താകുമായിരുന്നു
എന്ന രൂപത്തിലെങ്ങാനും റബ്ബെന്നോട് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അള്ളാഹു തആല എന്നെ ആ രൂപത്തിൽ പരീക്ഷിക്കുകയോ ചെയ്യുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നായയോട് ഇത്ര കാരുണ്യം കാണിച്ചത്. ഈ കാരുണ്യം എന്റെ മേൽ ബാധ്യതയാണ്. എല്ലാ വീട്ടുപടിക്കലിൽ നിന്നും ആട്ടിയകറ്റിയ ഈ നായ നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ അഹമ്മദുൽ കബീറിനെതിരെ സംസാരിക്കുമോ? എന്നെ നാളെ റബ്ബിന്റെ കോടതിയിൽ വളരെ പുച്ഛമടക്കിയിട്ട് മോശക്കാരനായി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് എന്നെ ഈ നായ കൊണ്ടാക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് എന്ന് ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വലിയ കാരുണ്യത്തിന്റെ മാർഗമാണ്. ഇമാം ദിഫാഇ റളിയല്ലാഹു അൻഹു ചെയ്ത സൽപ്രവർത്തനങ്ങൾ ലോകം മുഴുക്കയും അംഗീകരിക്കുകയും വലിയ വിലായത്തിന്റെ അനുഗ്രഹത്തിന്റെ അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ വലിയ പദവികൾ കൈക്കൊള്ളാൻ അവിടുന്ന് പ്രാപ്തമാക്കുകയും ചെയ്ത ഒരുപാട് സൽക്കർമ്മങ്ങളിൽപ്പെട്ട ഒരു സൽക്കർമ്മമാണിത്. ഇത് നമുക്ക് പാഠമാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കാരുണ്യത്തിന്റെ പുതിയ കരതലങ്ങളായി നാം മാറേണ്ടതുണ്ട് എന്നാണ് ഈ ചരിത്രം നമ്മളോട് പറയുന്നത്. മനുഷ്യന്മാരോട് മാത്രമല്ല മറ്റിതര ജീവികളോടുമുള്ള കാരുണ്യമാണ് നമുക്ക് ഇത് പാഠമാക്കി തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നന്മയുടെ പുതിയ വാതായനങ്ങൾ തുറക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നന്മയ്ക്കു വേണ്ടി മാത്രമാക്കി മാറ്റിവെക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. ഈ ചരിത്രം നിങ്ങൾക്ക് അവതരണം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് അഭിപ്രായമായിട്ട് കമൻ്റ് ചെയ്യണം. അതനുസരിച്ച് ഇൻഷാല്ലാ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതാണ്. പോരായ്മകൾ പരിഹരിക്കുക, പരിഗണിക്കുക, ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ള സുഹൃത്തുക്കളോട്. ഇതിൽ കമൻ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പറയുക. ഇൻഷാല്ലാ മറ്റൊരു ചരിത്രവുമായി പുതിയ എപ്പിസോഡിൽ കാണാം എന്ന വിശ്വാസത്തോടുകൂടി ദുആവസ്യത്തോടുകൂടി നിർത്തുകയാണ് മാസ് മീഡിയ മലയാളം യൂട്യൂബ് ചാനൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.